പരിശുദ്ധമായ നാമത്തിൽ എല്ലാ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവ് ഓപ്ഷനിൽ നിങ്ങളെ സമീപിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിലായി വേദ വിപരീതികളായ ഒരു കുറ്റം ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന പരിശുദ്ധരാകുന്ന ദൈവം ആ ദൈവത്തിന്റെ ത്രിയേകത്വം നിഷേധിച്ചുകൊണ്ട് കമ്മേശ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. തികച്ചും വേദവിപരീതം എന്ന് പറയപ്പെടുന്ന ആ ഉപദേശ രീതിക്ക് ദൈവവചനാടിസ്ഥാനത്തിലുള്ള ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ നാളുകളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിന്റെ പഠനം എന്ന നിലയിൽ ഇന്ന് രാത്രി എലോഹീം, ഏകനോ ത്രിയേകനോ എന്നുള്ള വിഷയമാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആ ലൈനിൽ ഉള്ള പ്രിയപ്പെട്ടവർ ദയവായി തങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യണം, കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്രദമായി ഭവിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഈ വിലപ്പെട്ട പഠനം ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുന്ന ദൈവം ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന ത്രിയേകനാണ് എന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എതിരാളികളായ ചില ആളുകൾ ഈ നാളുകളിലായി വിശുദ്ധ ബൈബിളിലെ ദൈവത്തെ ഒറ്റയാൻ ദൈവമായി ചിത്രീകരിച്ചുകൊണ്ട് വികലമായ വ്യാഖ്യാന ശാസ്ത്രശാഖയിലൂടെ കേൾവിക്കാരായ ആളുകളെ വഴിതെറ്റിക്കുകയും തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് തന്നെ വേണ്ടത്ര ബോധ്യമില്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ തങ്ങളുടെ വ്യർത്ഥ പരാമർശങ്ങളിലൂടെ പരാജയമടയുന്ന സ്ഥിതിയാണ് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ യേശു നാമ ഉപദേശത്തിന്റെ അന്തർദേശീയ വക്താവായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനുമായിട്ടായിരുന്നല്ലോ ഞങ്ങളെ ചർച്ച. ദൈവം വെച്ചാൽ ആ ചർച്ച ഇൻകംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് അതിന്റെ ചോദ്യോത്തര പങ്ക്തിയുടെ 2-ാം ഭാഗം കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളെ രാത്രിയിൽ ഇന്ത്യൻ ടൈം 9:30 ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്നതിന്റെ കാരണം ഞങ്ങള് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തതിന് ശേഷം വളരെ രസകരമല്ലാത്ത ഭാഷയിലും ശൈലിയിലും ചില ആളുകൾ, അതായത് ഈ വണ്ണസുകാർ ചില ആളുകൾ തങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന സ്വഭാവ സവിശേഷതകളില്ലാതെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മര്യാദയുടെ ഭാഷാ പ്രയോഗമില്ലാതെ അവർ പ്രതികരിക്കുകയും എഴുതുകയും ചെയ്യുന്നത് കാണുകയുണ്ടായി. ആ ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ പറയുന്ന സൃഷ്ടിതാവായ എലോഹീം ഏകനാണോ അതോ ബഹുത്വമുള്ള ഏകത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവമാണോ എന്നാണ് ഈ രാത്രിയിലെ ഈ സൂക്ഷ്മ പരിശോധനയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഈ പഠനത്തിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് അറ്റേ ക്ലിക്കിൽ ഇത് ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ താല്പര്യപ്പെടുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയപ്പെട്ട സഹോദരനുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉപയോഗിക്കുന്ന ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്ക് എലോഹീം എന്ന് പറയുന്ന പദമാണ്. ആ എലോഹീം
പല അർത്ഥങ്ങളിൽ അർത്ഥപ്രയോഗങ്ങളിൽ വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതില് എലോഹീം എന്ന പദം ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, ദൂതന്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മനുഷ്യർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ദേവസ്ഥാനം അറിയിക്കുന്ന അല്ലെങ്കിൽ ഈ ദൈവവുമായി ബന്ധമുള്ള ആളുകളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജാതികളുടെ ദേവി ദേവതകൾക്ക് പറയുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രവിശ്യകളിലായി എലോഹീം എന്ന് പറയുന്ന പദം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 82 സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യഭാഗം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഏലോഹീമിന്റെ സഭയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യാഖ്യാനം പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ ദൈവം ദേവന്മാർ എന്ന് മലയാളത്തിൽ എഴുതുന്നത് അവിടെ ദേവന്മാർ എന്ന് പറയുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. അതായത് ഏലോഹീംസ് എന്ന് പറയുന്നത് ദൂതന്മാരെ സംബന്ധിച്ചാണ്. ഞാൻ എന്റെ വിശദീകരണം പിന്നീട് പറയുന്നതാണ്. ഒരു പക്ഷെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്റെ മാന്യ സ്നേഹിതൻ കുരുവിള ഉടൻ തന്നെ ക്ഷിപ്രമായി തന്നെ ചിലപ്പോൾ ലൈവിൽ വരാൻ സാധ്യതയുണ്ട്. വന്നോട്ടെ, സന്തോഷമേ ഉള്ളൂ. എന്നാല് ഇവിടെ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം. നമ്മൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് എക്കാദ് ഏല് ഏലോഹീം ഏലോഹ് മൂന്നാല് പദം നാമപദങ്ങളും ബാറാ ബാറു എന്നിങ്ങനെയുള്ള ക്രിയാപദങ്ങളുടെ ഏക ബഹുവചന പ്രയോഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ ദൈവം ഏകൻ ആകുകയില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഏലോഹീം എന്ന് പറയുന്ന നാമപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ നാമപദം അതിന്റെ റൂട്ട് മീനിങ്ങിൽ തന്നെ, അതായത് അടിസ്ഥാന സ്വഭാവത്തിൽ തന്നെ ബഹുവചന പുല്ലിംഗ ബഹുവചന നാമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലിൻ പ്ലൂറൽ നൗൺ ആണ്. മാസ്കുലിൻ പ്ലൂറൽ നൗൺ, അതായത് പുല്ലിംഗ ബഹുവചന നാമമാണ്. ദൈവത്തിന് ഉപയോഗിച്ചിരുന്ന പുല്ലിംഗ ബഹുവചന നാമം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു. ഭാഷയുടെ നിയമപ്രകാരം ആ പദം തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് ഗോഡ്സ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്, അതായത് ആദിയിൽ ദൈവങ്ങൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഭാഷയുടെ പ്രമേയപ്രകാരം അത് പരിഭാഷപ്പെടുത്തേണ്ടത്. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ പരിഭാഷപ്പെടുത്തിയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ജാതികളുടെ ദേവീ ദേവന്മാരുടെ അസംഖ്യമായ വേലിയേറ്റം ഇരിക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു സായുധ പശ്ചാത്തലത്തിലാണ് മോശയിലൂടെ ദൈവം ഈ വെളിപ്പാടുകൾ നൽകി സൃഷ്ടി വൃത്താന്തം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തന്നെ ഈ മരുഭൂ യാത്രയിലൂടെ കടന്നു പോരുമ്പോൾ അവര് ഏതാണ്ട് 36-ലധികം നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം ചെയ്യുകയും ആ 36 നാട്ടുരാജാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന നിരവധി ദേവീ ദേവന്മാരെയും ഫെലിസ്തര് ഗിർഗസര് യബൂസര് കനാന്യര് ഇങ്ങനെ തുടങ്ങി ഫെലിസ്തര് ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകളുടെ അസംഖ്യമായ ദേവീ ദേവ ആരാധനകൾ കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകളാണ്. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇസ്രായേലെ കേൾക്ക, യഹോവയായ ഞാൻ ഏകൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നത്. അതായത് ജാതികളുടെ ദേവീ ദേവന്മാരുടെ അരാജകത്വവുമായി തുലനം ചെയ്യുമ്പോൾ സർവശക്തനായ, നമ്മുടെ സെബാസ്റ്റ്യൻ സഹോദരന്റെ ഭാഷയെ പറഞ്ഞാൽ സർവശക്തനായ, സർവവ്യാപിയായ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനായ അരൂപിയായിരുന്ന ആ ദൈവം പറയാണ്, ഇസ്രായേലെ കേൾക്ക, യഹോവയാകുന്ന ഞാൻ ഏകൻ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന്. എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവമായ ദൈവം ജാതികളുടെ ദേവന്മാരുമായി തുലനം ചെയ്യുമ്പോൾ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേലിന്റെ ദൈവമാണ് അല്ലെങ്കിൽ ആകാശനും ഭൂമിക്കും നാഥനായ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനാണ് ആ പദപ്രയോഗം കർത്താവ് തന്നെ പ്രസ്താവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 17-ാം അധ്യായത്തിൽ അരിയോപക കുന്നിന്മേൽ തടിച്ചുകൂടിയ ആ ഗാലക്സികളോട്, അതായത് അവിടെ കൂടിയ ബുദ്ധിരാക്ഷസന്മാരായ ചിന്തകന്മാരായ ആളുകളുടെ സദസ്സിനോട് അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പ്രതിവാദം ചെയ്യുമ്പോൾ ഏക സത്യ ദൈവവും ആ ഏക സത്യ ദൈവം ഭൂലോകത്തിലൊക്കെയും കൂടിയിരിക്കുന്നതിനെ ഒരുവിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്നും വിശദീകരിച്ചുകൊണ്ടാണ് 17-ാം അധ്യായത്തിൽ തന്റെ പ്രസംഗം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ത്രിയേക ദൈവ വിശ്വാസം വിശ്വസിക്കുന്ന ഞങ്ങൾ ആരും ബഹുദൈവ വിശ്വാസികളല്ല എന്ന് ഏകതാവാദികളായ വിപരീത ഉപദേശക്കാർ പ്രഥമതാ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു വിഷയം കേട്ടുകഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ പിന്നാലെ ഇന്നയാള് പറയുന്നു എന്നതുകൊണ്ട് അത് വിഴുങ്ങാം എന്ന നിലയിൽ
പോകുന്ന ഒരാളല്ല ഞാന്. അത് എന്നെ അറിയാവുന്ന ആളുകൾക്ക് വളരെ വസ്തുനിഷ്ഠമായി അറിയാവുന്ന കാര്യമാണ്. ഇന്ന് പകലിന് നിങ്ങൾക്കുള്ളതുപോലെ 12 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. 10 മണിക്കൂർ സമയവും ഞാന് ഈ വിഷയം ഇവിടെ നിന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഈ ഈ പാഠം ഇവിടെ എടുക്കുവാനായി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏലോഹീം എന്ന് പറയും, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇറ്റ്സ് എ യൂണിപ്ലൂറൽ നെയിം ഫോർ ഗോഡ്, ദ ക്രിയേറ്റർ ഗോഡ്. അതായത് സൃഷ്ടിതാവായ ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ബഹുവചന നാമ പദമാണ്. അതിന്റെ അടിസ്ഥാന ഭാഷാ സ്വഭാവത്തിൽ തന്നെ അത് ബഹുവചന രൂപമാണ്, പുല്ലിംഗ ബഹുവചന നാമ പദമാണ്. ആ പുല്ലിംഗ ബഹുവചന നാമപദമായ പദത്തിന് ദൈവങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. അതിനിപ്പോ ഇ എസ് തോമസ് ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു പുള്ളി അല്പം മുമ്പേ എന്നെ ലയർ എന്നൊക്കെ വിളിച്ചു. അതായത് സഹോദരനെ മൂടായെന്ന് വിളിക്കുന്നവൻ നിത്യ നരകത്തിന് യോഗ്യനായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏകതാവാദിയായിരിക്കുന്ന എന്നെ കള്ളൻ എന്ന് വിളിച്ച അല്ലെങ്കിൽ ലയർ എന്ന് വിളിച്ച ഏബ്രഹാം കുട്ടി സഹോദരനെ, അദ്ദേഹം ബ്രദറൻ സ്പിരിച്വൽ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ വന്നാണ് 15 മിനിറ്റ് മുമ്പ് എന്നെ കള്ളൻ എഴുതിയിട്ടത്. അങ്ങനെ വിളിച്ചാൽ അദ്ദേഹം എവിടെ പോകുമെന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല, കാര്യം അത് ദൈവം വിധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കളെ പോലെയുള്ള വെറും നിസ്സാരമായ കാര്യങ്ങൾ, അതായത് ഉപരിതലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അന്ധമായി വിശ്വസിച്ച് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. വേദോസം പഠിക്കാനിറങ്ങിയവനും ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഹോമിച്ചവനുമായ ഒരാളാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെയും സാംസ്കാരികതയോടുകൂടെയും മനുഷ്യനോട് സംസാരിക്കാൻ താങ്കൾ പഠിക്കണം എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. താങ്കളുടെ പ്രസ്താവനകളും താങ്കളുടെ വാക്കുകളും താങ്കളുടെ സാംസ്കാരികത എന്താണെന്ന് പൊതുലോകത്തിന് മുമ്പാകെ താങ്കൾ മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് താങ്കൾ അജ്ഞനായിരിക്കുന്നത് കൊണ്ടാണ് അത്ര വൃത്തികെട്ട വാക്കുകൾ വിശേഷാൽ എന്നെ കുറിച്ച് പബ്ലിക് ഫോറത്തിൽ എഴുതിയിടുവാൻ താങ്കൾക്ക് പ്രേരിതമായത് എന്നും, 2, താങ്കളുടെ വാക്കുകൾ കൊണ്ട് താങ്കൾ രക്ഷിക്കപ്പെട്ട ആളല്ല എന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പോകട്ടെ, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ, ഏലോഹീം എന്ന് പറയുന്ന പദം അത് ബഹുവചന പുല്ലിംഗ നാമപദമാണെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്കുള്ള ബുദ്ധിയുടെ വികലതയാണ്, വാസ്തവത്തിൽ ആണെന്ന് സ്ഥാപിക്കുന്ന എന്നെ അകാരണമായി വിമർശിക്കാൻ നിങ്ങൾ അശുദ്ധമായ വാക്കുകളുമായി മുമ്പോട്ട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഏലോഹീം പുല്ലിംഗ ബഹുവചന രൂപമാണ്, ബഹുവചന നാമം ആണ്. പുല്ലിംഗ ബഹുവചന നാമധാരിയായിരുന്ന ദൈവമാണ് സൃഷ്ടിതാവായ ദൈവം, അതായത് ക്രിയേറ്റർ ഗോഡ് എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഇവിടെ ഞാനത് വിശകലനം ചെയ്യുമ്പോൾ ഇപ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 2 പ്രശ്നങ്ങൾ, ഭാഷാ പ്രശ്നങ്ങൾ ഈ ഈ പ്രയോഗത്തിലുണ്ട്. അതായത് അവിടെ അത് എന്റെ എതിരാളിയായിരിക്കുന്ന പ്രിയ സഹോദരൻ, അതായത് ഏകതാവാദി എന്നോട് തർക്കിച്ചപ്പോഴും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ന്യായാന്യായം എന്ന് പറയുന്നത്, ദൈവം ഈ ബഹുവചന ഏകനാമ പദത്തിൽ നിൽക്കുന്ന ദൈവം, അതായത് അദ്ദേഹം ഏലോഹീമാണെങ്കിൽ, ആ ഏലോഹീം എന്ന് പറയുന്ന പദം ബഹുവചന നാമമാണെങ്കിൽ അതിനെ അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ വാക്ക്, അതായത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, ഇതിനെ ഏലോഹീം ബാറ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് പുല്ലിംഗമായിരുന്നെങ്കിൽ ബാറ എന്നല്ല ബാറു എന്നാണ് വരേണ്ടത്. കാരണം ഈ വെർബ് ഷുഡ് എഗ്രി വിത്ത് ദി നൗൺ ഇൻ ജെൻഡർ ആൻഡ് നമ്പർ, അതായത് ക്രിയാപദം അതിന്റെ ജെൻഡറിലും അതുപോലെ തന്നെ നമ്പറിലും നൗണിനോട് ചേർന്ന് തരണമെന്നുള്ളതാണ് ഭാഷയുടെ ശാസ്ത്രം, അതായത് വ്യാകരണ ശാസ്ത്രം പറയുന്നത്. ഞങ്ങളും വ്യാകരണ ശാസ്ത്രത്തിന്റെ അന്തർദേശീയ പി എച്ച് ഡി എടുത്ത ആളുകളല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങളും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ വലിയ ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യകാരനല്ല, എന്നാലും നമ്മുടെ കുന്നൂരുള്ള സായിപ്പന്മാരുടെ പിന്നെ സ്കൂളിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മിസസ് ഡോക്ടർ ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് എന്നെ 5 വർഷം ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തത്. പ്രത്യേകിച്ച് ഗ്രാമറിന്റെ ഈ അഡ്വാൻസ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നൊരു ക്ലാസ് എടുത്തത് അവരാണ്. അവര് എം എ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 4 PhD ഉള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവരെല്ലാം നിത്യത്തിൽ വിശ്രമിക്കുന്നു, കാനഡക്കാരിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ വലിയ ഭാഷാ സാഹിത്യം എന്ന് അറിയത്തില്ലെങ്കിലും ഒരു ഭാഷയുടെ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി ദൈവം ഈ ബലഹീനനായ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം, അവിടെ ഭാഷാ വ്യാകരണ നിയമപ്രകാരം ഏലോഹീം ബഹുവചന നാമത്തിൽ ഉൾക്കൊള്ളുന്ന നാമപദമാണെങ്കിൽ ക്രിയേഷൻ എന്ന് പറയുന്ന വാക്ക് ബാറ എന്നല്ല ബാറു എന്നാണ് വരേണ്ടത്. ഞങ്ങളും അത് സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അവിടെ ബാറ എന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭാഷാ വ്യാകരണ നിയമത്തിന്റെ പ്രത്യക്ഷമായ ഭാവത്തിൽ ബാറ എന്ന ഏകവചന ക്രിയാപദം ഉപയോഗിച്ചിട്ട് ബാറു എന്ന ബഹുവചന ക്രിയാപദം
എന്തുകൊണ്ട് നാമപദത്തിലൂടെ ജനറലിലും നമ്പറിലും വിയോജിതമായ നിലയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു? അങ്ങനെയെങ്കിൽ അത് എന്താണ് അതിന്റെ കാരണം എന്നാണ് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന്റെ കാരണം വളരെ ലളിതമാണ്, വളരെ ലളിതവും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ റിബല്യസ് മൈൻഡ് കൊണ്ടാണ് നിങ്ങൾ അത് അംഗീകരിക്കാത്തത്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഏലോഹീം എന്ന് പറയുന്നത് ബഹുവചന നാമമായിരിക്കുമ്പോൾ തന്നെ ബാറ എന്ന് പറയുന്നത് ഏകവചന ക്രിയാപ്രയോഗമാണ്. അപ്പൊ ബഹുവചന നാമധാരിയായിരിക്കുന്ന ദൈവം, അതായത് ഒന്നിലധികം വ്യക്തികൾ ചേർന്ന കോമ്പൗണ്ട് ഹോം ആയിരിക്കുന്ന ദൈവം, എന്തുകൊണ്ട് ഏകവചന ഭാവമായിരിക്കുന്ന ബാറ എന്ന് പറയുന്ന ക്രിയാപദം സൃഷ്ടിയിൽ ഉപയോഗിച്ചു, ബാറു ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ശ്രദ്ധിക്കണം. സെബാസ്റ്റിയൻ ലൈലിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അത് മനസ്സിലാകണ്ടേ? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കാരണം എളുപ്പത്തിൽ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം, ബ്രദർ കുര്യൻ മാത്യു, പ്ലീസ് ഷെയർ ദിസ് മെസ്സേജ് ടു അവർ ബ്രദർ സ്പിരിച്വൽ തിങ്കേഴ്സ് ഗ്രൂപ്പ് നൗ. ഇവിടെ പ്രിയപ്പെട്ടവരെല്ലാവരും നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു 6 വർഷം സെമിനാരി പഠിച്ചാൽ കിട്ടുന്ന ഒരു പാഠമാണ് ഇപ്പൊ ഞാൻ ഈ 40 മിനിറ്റ് കൊണ്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാറ എന്നത് ആ ഏകവചന ക്രിയാപദം ഉപയോഗിച്ചതിന്റെ കാരണം, ഏലോഹീം എന്ന് പറയുന്ന ദൈവ സതയിൽ 3 വ്യക്തികൾ ഉണ്ടെങ്കിലും സാരാംശം ഒന്നാണ്. അതായത് സാരാംശത്തിൽ ദൈവം ഏകമാണ്. ഏക സാരാംശമാകിയാൽ എന്ത് ചെയ്യുന്നു? സാരാംശത്തിൽ ഏകനായി സ്ഥിതി ചെയ്യുന്ന ദൈവം എന്ന് വരുമ്പോൾ ദൈവം ഏകനാണ് എന്ന് വരുന്നു. എന്നാൽ ആ സാരാംശത്തിൽ 3 വ്യക്തികളുണ്ട്, അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് സാരാംശഭാവത്തോട് യോജിച്ചാണ് ബാറ എന്ന് പറയുന്ന ഏകവചന ക്രിയാപദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് അത് വ്യാകരണ നിയമത്തിന് എതിരാണെന്ന് തോന്നിയാലും പരോക്ഷത്തിൽ അതിന്റെ ആശയം ശരിയാണ്. കാരണം ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. ആ ബഹുത്വത്തെ സൂചിപ്പിക്കാനാണ് ഏലോഹീം എന്ന് പറയുന്ന ബഹുത്വ നാമത്തിൽ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഏലോഹ് എന്ന് പറയുന്ന ധാതുപദത്തിൽ നിന്ന് വിന്യസിച്ചുണ്ടായതാണ് ഏലോഹീം എന്ന് പറയുന്ന ബഹുവചന നാമം എന്ന് വേദപഠിതാക്കളായ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധന ചെയ്തിട്ട് അത് വേദപുസ്തക പ്രകാരം വേദവ്യാഖ്യാതാക്കളായ ആളുകൾ മിക്കവരും അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഊഹാഭോഗങ്ങളെ അടിസ്ഥാനപ്പെട്ടിയാണ് ഏലോഹ് എന്ന് പറയുന്ന ഏകദൈവ കൺസെപ്റ്റ് ധാതുവിൽ നിന്ന് വിന്യസിച്ച പദമാണ് ഏലോഹീം എന്ന് പറയുന്ന ബഹുവചന നാമപ്രയോഗം എന്ന് പറയുന്നത് ഇതുവരെയും വേദശാസ്ത്രികൾ വ്യക്തതയോടെ സ്ഥിരീകരിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ തന്നെ ഇപ്പൊ മനസ്സിലായി കാണുന്നു, ചിന്തിക്കുന്നു, ദൈവം സാരാംശത്തിൽ ഏകനാണ്. അതായത് പിതാവ് തന്നിൽ തന്നെ പൂർണ്ണനും, പുത്രൻ തന്നിൽ തന്നെ പൂർണ്ണനും, പരിശുദ്ധാത്മാവ് തന്നിൽ തന്നെ പൂർണ്ണനുമായി നിത്യത മുതലേ ഏകദൈവഭാവത്തിൽ, ഏകദൈവത്തിൽ കുടികൊള്ളുന്ന 3 ബീങ്സാണ്. അതായത് ദൈവത്തിൽ കുടികൊള്ളുന്ന, നിലകൊള്ളുന്ന 3 വ്യക്തികൾ, വെറും പേഴ്സണാലിറ്റികൾ എന്ന് പറയാൻ 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് ആ പേര് പറയുമ്പോൾ കുരുളയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുരുള എന്ത് ചെയ്യുക? 1, 2, 3 എന്നങ്ങ് മനസ്സിലാക്കുക. അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വന്നാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ പള്ളു പറയൊന്നും ചെയ്യരുത്, ഇവിടെ ശ്രദ്ധിച്ചോളണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് ഈ ആദിയിൽ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 വ്യക്തികളോട് ചേർന്ന് സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന, ഇനി സാരാംശം എന്താണെന്ന് ഞാൻ പറയാം. ദൈവിക സാരാംശങ്ങളുടെ ഗുണഭാവങ്ങൾ 5 എണ്ണമാണ്. 1, സർവശക്തി; 2, സർവജ്ഞാനം; 3, സർവവ്യാപകത്വം; 4, സ്വയംഭൂവത്വം; 5, സൃഷ്ടികർമ്മം. ഈ 5 പ്രത്യക്ഷ ഗുണലക്ഷണങ്ങൾ ഈ സാരാംശ സ്വഭാവങ്ങളാണ്. ഈ സാരാംശത്തിൽ ഇവർ 3 തുല്യരായി ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ദൈവങ്ങൾ എന്ന് തർജ്ജമ ചെയ്യാതെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദൈവം എന്ന് പരിഭാഷപ്പെടുത്തുന്നത്. ഏതായാലും ഒരു വസ്തുത ഞാൻ പറയാം, ഇന്ന് ഇവിടെ വേദപുസ്തകം മലയാളികളുടെ ഇടയിൽ കൈകാര്യം ചെയ്യുന്ന അനേക ദൈവദാസന്മാർ കഷിച്ച് എബ്രായ ഭാഷ ചില അക്ഷരങ്ങൾ സെമിനാറിലൊക്കെ പഠിച്ചൊരു വായിക്കാനോ 2, 3, 4 പുസ്തകങ്ങളൊക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ ലൈനിൽ മനസ്സിലാക്കാനോ കഴിയോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഓൺലൈനിൽ ഈ പറയപ്പെട്ട എല്ലാ ഭാഷയും അതിന്റെ വ്യാകരണ നിയമങ്ങളും അതിന്റെ ആപ്ലിക്കേഷനും ഉപയോഗങ്ങളും അതിന്റെ പ്രയോഗങ്ങളും എല്ലാം സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് മിടുക്കന്മാരായ ആളുകൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനും അത് പരിശോധിക്കാനും അറിയാം. പാവപ്പെട്ട എന്നെ പോലെയുള്ളവന് അതും അറിയാൻ വയ്യ. അതിന് ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് 4000 രൂപ കൊടുത്തതാണ്ട് ഈ പുസ്തകം വാങ്ങിവെച്ചേക്കുന്നത്. ഇത്രയും വലിയ പുസ്തകം കണ്ടില്ലയോ? അപ്പൊ ഇത് വാങ്ങിവെച്ച, അതായത് ദി വേർഡ് സ്റ്റഡി സീരീസ് വിത്ത് ദി കംപ്ലീറ്റ്
വേർഡ് സ്റ്റഡി ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ്. ഭയങ്കര ബുക്കാണ്, വലിയ ബുക്കാണ്. ഇത് വാങ്ങി വെച്ചിരിക്കുന്നത് എനിക്ക് ഓൺലൈനിൽ നിന്ന് തപ്പാൻ അറിയാൻ പറ്റി, അതുകൊണ്ടാണ്. അതായത് കമ്പ്യൂട്ടറിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള എന്റെ പരിചയക്കുറവ് കാരണമാണ് ഞാൻ ഇത് വാങ്ങി വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ദൈവം സാരാംശത്തിൽ ഏകനായതുകൊണ്ട് ഏകനായി സ്ഥിതി ചെയ്യുന്ന ദൈവം, അതായത് ഏകനായ ദൈവമാണ്. അപ്പൊ അവിടെ പറയുന്ന ഏകത്വം എന്ന് പറയുന്നത് ആ വ്യക്തിത്വത്തിലല്ല, മറിച്ച് സാരാംശത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞതിനാണ് എന്നെ ഇന്ന് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൂന്ന് ദൈവമുണ്ട് എന്ന് പറഞ്ഞത്. മൂന്ന് ദൈവമുണ്ടെന്ന് പറയാൻ ഞാൻ സുബോധ പക്ഷം മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല എന്ന് മാത്രമല്ല, വിശ്വചരിത്രത്തിൽ മോണോതെയിസം വിശ്വസിക്കുന്ന മൂന്നേ മൂന്ന് റിലീജിയനേ ഉള്ളൂ. ഒന്ന് ജൂതമതം, രണ്ട് ക്രൈസ്തവ മതം, മൂന്ന് ഇസ്ലാം മതം. പക്ഷെ ഇസ്ലാം മതത്തിലെ അല്ലാഹു എന്ന് പറയുന്നത് യഹൂദ ക്രൈസ്തവ മതങ്ങളിലെ വെളിപ്പെടുന്ന ഏകദൈവം അല്ല. ആ ദൈവവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇസ്ലാമികളുടെ ഏകദൈവ സങ്കല്പത്തെ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് യഹൂദ വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുന്ന മതങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ഏലോഹീം എന്ന് പറയുന്ന ആ നാമത്തില്, അത് ബഹുവചന നാമമാണ്, ആ ബഹുവചന നാമത്തിൽ ഒന്നിലധികം ആളുകളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ഒന്നിലധികം ആളുകളുണ്ട് അല്ലെങ്കിൽ വ്യക്തികളുണ്ട് എന്നാണ് ഏലോഹീം എന്ന് പറയുന്ന പദം കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഈ വ്യക്തികൾ ഇൻസെപ്പറബിളി യുണൈറ്റഡ് ടുഗദർ വിത്ത് ഗോഡ് ഗേഡ് ഫ്രം ഓൾ ഇറ്റേണിറ്റി. അതായത് സർവനിത്യത മുതലും, അത് നിത്യത മുതലേ ദൈവത്തിൽ പരസ്പരം വേർതിരിക്കാനാവാതെ നിലകൊള്ളുന്ന മൂന്ന് വ്യക്തികളാണ്, സമ്പൂർണതയുള്ള മൂന്ന് വ്യക്തികളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ദൈവം ഒറ്റയാനല്ല ത്രിയേകനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ആദ്യത്തെ വാക്യമായി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് എലോഹീം ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് എഴുതിയിരിക്കുന്നു. ഇനിയും ഞാൻ അല്പം കൂടെ വ്യക്തമാക്കാം. അങ്ങനെ വരുമ്പോൾ എന്റെ എതിരാളി എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, മറ്റൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ രണ്ടാം വാക്യത്തിൽ പറയപ്പെടുന്ന ഈ എലോഹീം, അതായത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു, അതിനും എലോഹീം എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ആ എലോഹീം ഏതാണ് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. ഒന്നാമത്തെ വാക്യത്തിന്റെ ഒന്നാം ഭാഗത്ത് പറയപ്പെടുന്ന സൃഷ്ടിയാവായ ദൈവം എന്ന് പറയുന്നത് ത്രിയേകനായ ദൈവം, അതുകൊണ്ടാണ് എലോഹീം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയപ്പെടുന്ന എലോഹീം എന്ന് പറയുന്നത് ആരാണ്? ഒന്നാം ഭാഗത്ത് ദൈവത്തിന്റെ ടൈറ്റിൽ പറയുക, ദൈറ്റിൽ ഓഫ് ഗോഡ് ഈസ് എലോഹീം. അതായത് ഞാനത് തർജ്ജമ ചെയ്താൽ ഇങ്ങനെ ചെയ്യും, ത്രിയേകൻ, ദൈവത്തിന്റെ നാമം ത്രിയേകൻ എന്ന് തർജ്ജമ ചെയ്യാം. ഒരു തെറ്റും അങ്ങനെ തർജ്ജമ ചെയ്യുന്നില്ല. അല്ലെ, നിങ്ങൾ ഭാഷയുടെ ശാസ്ത്രീയതയും ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറും അറിയാവുന്ന എബ്രായ ഭാഷാ പണ്ഡിതന്മാരായ ആളുകളോട് ആരെങ്കിലും ചോദിക്കുക, ചോദിച്ചത് നിങ്ങൾ അവര് പറയുന്നത് മനസ്സിലാക്കുക. ഞാനതിൽ പണ്ഡിതനായ ആളൊന്നുമല്ല, കഷ്ടിച്ച് വായിക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ പറയപ്പെടുന്ന ഭാഷാ പ്രയോഗത്തിന് യാതൊരു അനിശ്ചിതത്വമില്ല. അതായത് ദൈവം നിത്യത മുതലേ ദൈവം എന്ന് പറയുന്ന ആ സത്തയിൽ മൂന്ന് വ്യക്തികൾ ഇറ്റേണലി കോ എക്സിസ്റ്റന്റ് ആയി നിലകൊള്ളുന്നു. ആ നിലകൊള്ളുന്ന ആളുകൾ മൂന്ന് പേരും തങ്ങൾ തന്നെ പൂർണ്ണതയുള്ള സാരാംശമുള്ള ആളുകളാണ്. അവർ മൂന്നുകൂടെ ചേർന്ന് മൂന്ന് ദൈവമായിരുന്നെങ്കിൽ അത് ബഹുദൈവമായിരുന്നു. പക്ഷെ അവർ മൂന്നുകൂടെ ചേർന്ന് മൂന്ന് ദൈവമല്ല, ഒരു ദൈവമാണ്. അതുകൊണ്ട് ത്രീ ഏക ദൈവമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എലോഹീം എന്ന പേരിൽ നിലകൊള്ളുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത് രണ്ടാം വാക്യത്തിലും ഒന്നാം വാക്യത്തിലും രണ്ടാം ഭാഗത്തിലും പറയപ്പെടുന്ന ആ എലോഹീമുകൾ എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയുടെ ടൈറ്റിലാകുന്ന ദൈവം, കാരണക്കാരനാകുന്ന ദൈവം, ത്രിയേക ദൈവം. എന്നാൽ ബാക്കി രണ്ടാളുകൾക്ക് ആ ദൈവത്തെ പിതാവായ ദൈവം എന്ന് നമുക്ക് സംബോധന ചെയ്യാം. എന്നാൽ അതിലുള്ള രണ്ടും മൂന്നും വ്യക്തികൾ, രണ്ടാമത്തും മൂന്നാമത്തുമായ വ്യക്തികൾ, അവർക്ക് സൃഷ്ടിയിലുള്ള പങ്ക് എന്തായിരുന്നു എന്നാണ് ബാക്കിയുള്ള വേദഭാഗം, ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വിശദമാക്കുന്നത്. അതായത് ഏലോഹീം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ത്രിയേക ദൈവമാണ് സൃഷ്ടിയിൽ ഏർപ്പെട്ടത്. ഇനി രണ്ടാമന്റെയും മൂന്നാമന്റെയും പ്രവൃത്തി എന്തായിരുന്നു, പങ്ക് എന്തായിരുന്നു എന്ന് വിശദമാക്കി പറയാണ്, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയുകയാണ് ഒന്നും രണ്ട് വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നത്? ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. അപ്പൊ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, കൽപ്പിത വചനം കൊണ്ടാണ് ഈ കാണപ്പെടുന്നതും അല്ലാത്തതുമായ എല്ലാം ഉണ്ടായത്. കൽപ്പിത വചനം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എവിടെ നമുക്ക് കാണാൻ കഴിയും?
ധാരാളം വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് ഇതിനെ കൊറലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൽപ്പിത വചനം കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടെയായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ മുഖാന്തരം ഉളവായി. എന്നിട്ട് അതേ വചനത്തെ കുറിച്ച് പറയുമ്പോൾ ആ വചനം എന്തായിരുന്നുവെന്നും അത് വെളിച്ചമായിരുന്നുവെന്നും അത് സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്നും പിന്നെ അതെല്ലാം പറഞ്ഞു വന്ന ശേഷം അതിന്റെ 14-ാം വാക്യം പറയാണ് വചനം അനുസരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഏതൊരു കൽപ്പിത വചനമുണ്ട്? ഏലോഹീം ഈ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചോ, ആ വചനം മാംസ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും എന്നും കൂടെ യെശയ്യാ പ്രവാചകൻ എബ്രായ ഭാഷയിൽ അന്ന് യഹൂദ ജാതിയോടെ വിളിച്ചു പറഞ്ഞത്. അത് മത്തായി സുവിശേഷം തന്റെ 1-ാം അധ്യായം രേഖപ്പെടുന്നു. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയാകുവാൻ നിൽക്കണം സംഗതി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വചനമായ ക്രിസ്തുവിനെ കൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഏലോഹീം ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ വചനത്തിനുണ്ടായിരുന്ന പങ്കെന്താണെന്നാണ് അതിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം പാദം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇനിയും അതിന്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ എതിരാളി ചോദിച്ചൊരു ചോദ്യം ആകട്ടെ, ഏലോഹീം ദൈവത്തിൽ ഈ 3 ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പറയപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവ് അതായത് റൂഹ ഓഫ് ഏലോഹീം അതാരാണ്? ഏലോഹീമിന്റെ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് സമം പരിശുദ്ധാത്മാവ്. അതായത് പരിശുദ്ധാത്മാവിന് എന്ത് പങ്കായിരുന്നു ഈ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു. അവിടെ പരിവർത്തിക്കുക എന്ന വാക്കിന് മലയാള നിഘണ്ടു അല്ലെങ്കിൽ ശബ്ദധാരാവലി നൽകുന്ന അർത്ഥങ്ങൾ നിരവധിയുണ്ട്. പരിവർത്തിക്കുക എന്ന വാക്കിന് ചലിക്കുക, സ്പർശിക്കുക, നടകൊള്ളുക, ജീവനെ പ്രദാനം ചെയ്യുക, പൊരുന്നിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. ധാരാളം അർത്ഥങ്ങളുണ്ട്. പൊരുന്നിരിക്കുക എന്ന വാക്കാണ് ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു കോഴിയുടെ ചിറകിന്റെ കീഴിൽ 20-ോ 21-ോ മുട്ടകൾ വെച്ചിട്ട് ആ കോഴി അതിന്റെ മീതെ അതിന് ചൂട് നൽകി, അതിനെ ജീവൻ നൽകി, അതിനെ ഒരു കോഴിക്കുഞ്ഞായിട്ട് രൂപാന്തരപ്പെടുത്തി, അത് വിരിയത്തക്ക നിലയിൽ അതിന് ഉഷ്ണവും അതിനെ കവറിങ്ങും നൽകി ഇരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ബ്രൂഡിങ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ പറയുന്ന ദി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ബ്രൂഡഡ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ വാട്ടർ. അതായത് വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഏലോഹീം ദൈവം സൃഷ്ടിച്ചു, വചനമാകുന്ന ക്രിസ്തുവിനെ കൊണ്ട് സൃഷ്ടികർമ്മം നടത്തി. ഇനി 3, സൃഷ്ടിക്കപ്പെട്ടവ അവയ്ക്ക് ജീവനും ചൈതന്യവും വെളിച്ചവും നൽകി പരിശുദ്ധാത്മാവ് അതിനെ പരിപാലിച്ചു. ഇങ്ങനെ എന്നിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആ പദം പറയുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ അവിടെ ത്രിയേക ദൈവത്തിന്റെ റോള് എന്താണെന്ന് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തന്നെ സൂചിപ്പിക്കുന്നു. ഇനി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ ഏലോഹീം എന്ന് പറയുന്ന പദത്തിന് ഒരു മാസ്കുലിൻ ഏക പുല്ലിംഗ ഏക ബഹുവചന രൂപഭാവം മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ഈ പദം ഏലോഹീം എന്ന് പറയുന്ന പദം പുല്ലിംഗത്തിലും ആ പുല്ലിംഗ ബഹുവചനമായും പുല്ലിംഗ ഏകവചനമായും വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകവചനമായും ബഹുവചനമായും ഇന്റർചേഞ്ചബിളി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അത് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ചില റെഫറൻസുകൾ മാത്രം ഞാൻ വാക്യം വായിക്കുന്നില്ല, കേൾവിക്കാർ ആ വാക്യം കുറിച്ചെടുത്താൽ നിങ്ങൾക്കത് കുറിച്ചെടുത്ത് ബൈബിൾ നോക്കി ഞാൻ പറയുന്ന കാര്യം പരമാർത്ഥമാണോ എന്ന് തിരുവെടുത്തുകളെ പരിശോധിക്കാൻ സാധിക്കും. ആദ്യമായി പുറപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ റൂളേഴ്സിനെ അതായത് ന്യായാധിപന്മാരെ ഭരണകർത്താക്കളായ ആളുകളെ അത് ന്യായാധിപന്മാരെ ആളുകളെ അതും ദൈവികമായ ബന്ധങ്ങളുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പുറപ്പാട് പുസ്തകം 21:6 ഈ വാക്ക് പ്രത്യേകമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്ലൂറൽ സെൻസിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി 2-ാമതായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിന്റെ 8-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, നീ അവരെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അതായത് സങ്കീർത്തനത്തിൽ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നും
അതേ വാക്യെ എബ്രായരിൽ വരുമ്പോൾ നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചിരിക്കണം. അവിടെ എഴുതുമ്പോൾ വളരെ വ്യക്തമായിരുന്നു ദൂണരെ കുറിച്ച് പരാമർശിക്കുവാൻ. എട്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യവും 97-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിലും ഇതേ പദം, ഇതിന്റെ പ്ലൂറൽ ഫോം അതായത് ബഹുവചന നാമപ്രയോഗം എലോഹീം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും നമ്മൾ വായിക്കുന്നു, അതായത് ഈ ജാതി കണ്ട ദേവീ ദേവന്മാര് ഫെലിസ്തീര്, കനാന്യര്, യെബൂസ്യര്, ഗർഗസ്യര് തുടങ്ങിയ ഏതോമ്യര്, മോവാബ്യര്, അമ്മോന്യര്, ഫെലിസ്തീര് മുതലായ ജാതികളുടെ ദേവന്മാരെയും ദേവതമാരെയും സൂചിപ്പിക്കാനായിട്ട് ഇവിടെ ഈ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏലോഹീം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്ന ശമൂവലിന്റെ 1-ാം പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. പിന്നെ ദൈവത്തിന് വേണ്ടി സ്ഥാനാപതിയായി ശുശ്രൂഷ ചെയ്യുന്ന സുശ്രൂഷകരായ മനുഷ്യർക്ക് വേണ്ടി ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. എന്നാൽ ദൈവത്തിന് നേരിട്ട് പറയുമ്പോൾ ഈ പദം ഉപയോഗിക്കുന്നത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഇങ്ങനെ തുടങ്ങി നിരവധി വേദഭാഗങ്ങളിൽ ഇതിന്റെ ഏകവചന രൂപത്തിൽ ദൈവത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഏകവചനത്തിനും ബഹുവചനത്തിനും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏലോഹീം എന്ന് പറയുന്ന പദം അത് തികച്ചും വസ്തുനിഷ്ഠമായും അത് ബഹുവചന നാമത്തിൽ, അതായത് സൃഷ്ടിയിലെ ദൈവം, സൃഷ്ടിയുടെ ദൈവം ബഹുവചന നാമത്തിൽ നിലകൊള്ളുന്ന ത്രിയേക ദൈവമാണെന്ന് സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം ബോധപൂർവം ഉപയോഗിച്ചതാണ് എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ വേദവസ്തു ഇന്ന് പകൽക്കാലം ഇരുന്ന് ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 89-ലധികം തെളിവുകൾ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന്, 66 പുസ്തകങ്ങളിൽ നിന്ന് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്ത റെഫർ ചെയ്ത പാഠങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ദൈവം ത്രിയേകനാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന 89-ഓളം തെളിവുകളുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ പരാമർശങ്ങളുള്ള ഇൻഡിമേഷൻസ് ഉള്ള വാക്യങ്ങൾ, ആ പ്രയോഗങ്ങൾ വിശുദ്ധ തിരുവചനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്നത്തെ ഈ ഷോർട്ട് ടൈമിൽ എനിക്ക് ആ 89 തെളിവുകളും പറയാനായിട്ട് സാധിക്കുകയില്ല. എതിരാളികളായ ആളുകൾ അഭിമുഖമായി വരുമ്പോൾ ആവശ്യമെന്ന് വന്നു കഴിഞ്ഞാൽ ആ തെളിവുകളെ ഞാൻ അണിനിരത്തുന്നതാണ്. അതിന് യാതൊരു പഞ്ഞവും പണ്ട് കൃഷ്ണൻകുട്ടി സഹോദരൻ പറഞ്ഞ പോലെ എന്റെ ആ ആശയത്തിന് കീശയിൽ പഞ്ഞമില്ല എന്ന് ഞാൻ വളരെ വിനയത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി മാത്രമല്ല, ഈ വേദപുസ്തകത്തിനകത്ത് ദൈവിക തൃത്വം എന്ന് പറയുന്ന തൃത്വത്തെ സംബന്ധിച്ചുള്ള തെറ്റായ 18 pretensions, അതായത് 18 വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താഗതികൾ, തെറ്റായ ചിന്താഗതികൾ തൃത്വത്തെ സംബന്ധിച്ച് ഏകതാവാദികൾ ഉന്നയിക്കാറുണ്ട്. ആ 18 ന്യായങ്ങളും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ എവിടെയും പ്രത്യക്ഷപ്പെടുന്ന ദൈവം ട്രിനിറ്റി എന്ന് പറയുന്ന പേരോടുകൂടി വെളിപ്പെടുന്നില്ല എങ്കിലും ആ ഇന്റിമേഷനോട് ദൈവം ത്രിയേകനാണ് എന്ന് മനസ്സിലാകത്തക്ക നിലയിലാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ട വേറൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്ത കുറെ ആളുകൾ, ചില ആളുകൾക്ക് അന്ധമായി ആ ഈ കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുള്ള വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെ അവരുടെ അവലംബനീയമായ നിലയിൽ ഏർപ്പെടുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ഏകതാവാദികളെ ഞാൻ ഒരു കാര്യത്തിനായി ദൈവനാമത്തിൽ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട് എങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഈ ലൈവിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് എനിക്കറിയാം. കാരണം അറിയാവോ, ഈ ഇതുപോലുള്ള കഠിനമായ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ അതിനെ നന്നായി അതിനുവേണ്ടി സമയം ചെലവഴിച്ച് വിഷയങ്ങൾ പഠിച്ചേ പറയാനൊക്കെയുള്ളൂ. അല്ലെ പറയാൻ ഒക്കെയല്ല, അല്ലെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൈം ലൈനിലോ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലോ വന്ന് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്, അതായത് ബൈബിളിലെ ദൈവം ഒറ്റയാൻ ദൈവമാണ്, അതായത് ഏകനായ ദൈവം ഏലോഹീം എന്ന പദപ്രയോഗം അത് ബഹുവചന നാമപദം അല്ല, ആ ദൈവത്തിൽ ബഹുത്വങ്ങളില്ല എന്ന് തെളിയിക്കത്തക്ക നിലയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ അല്ല സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ
ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. വെല്ലുവിളി എന്ന് പറയുന്ന പദപ്രയോഗം ഒരു ദൈവവേദന അത്ര മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പദം ഒഴിവാക്കുന്നു. ഞാൻ നിങ്ങളെ ആ മലയാള ഭാഷയിൽ, സൗമ്യതയുടെ ഭാഷയിൽ, മാന്യതയുടെ ഭാഷയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ നിങ്ങളെ വരികയെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയും ടൈപ്പിങ്ങിന് എനിക്ക് അത്ര വലിയ വശമില്ല, അത് തന്നെ സമയമില്ല. അങ്ങനെയാണ് എനിക്ക് ടൈപ്പിംഗ് നല്ല വശമാ, നല്ല സ്പീഡും ഉണ്ട്, പക്ഷേ കൈവയ്യ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ടൈപ്പ് ചെയ്യാനുണ്ട്, ഒരു 10 മിനിറ്റ് ടൈപ്പ് ചെയ്യാൻ വയ്യ. ഇന്നത്തെ പകൽക്കാലം മുഴുവൻ ഞാൻ രണ്ട് കൈകളും എന്റെ നിങ്ങൾക്ക് പറയുന്നില്ല, പ്രാർത്ഥനയ്ക്കായിട്ടും പറയുകയാണ്, എന്റെ കാലിന്റെ പൊത്തകയുടെ പകുതി ഭാഗം മുതൽ താഴോട്ടുള്ള 10 വിരലുകളും എനിക്ക് സെൻസേഷൻ ഇല്ല. നിനഞ്ഞാന്ന് ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ മോഹൻ പറയുന്നതിനെ കൊണ്ട് ഞാൻ സെൻസേഷൻ ടെസ്റ്റും എല്ലാം ചെയ്യിച്ചു. കാലിന്റെ പൊത്തയ്ക്ക് അടിവശത്തുള്ള ആ 10 വിരലുകളിലും എനിക്ക് നിശേഷം സെൻസേഷൻ ഇല്ല. അതായത് ചപ്പലിട്ട് അറിയത്തില്ല, കാലെ മുള്ളുകൊണ്ട് അറിയത്തില്ല, അതാണ് എന്റെ നെർവ്സ് കണ്ടീഷൻ. അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലം എന്ന രീതിയിൽ എന്റെ കൈയുടെ 10 വിരലിലേക്കും പ്രശ്നമുണ്ട്. പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഫേസ്ബുക്കിന്റെ നിരവധി പേജുകൾ, 60-65 ഗ്രൂപ്പുകളിൽ നിരന്തരമായി ഉപദേശ വിഷയങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന എന്നെ ഇപ്പോൾ നിങ്ങൾ വളരെ വിരളമായി മാത്രമേ രേഖാമൂലമായി കാണുന്നുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. അത് ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞാൻ തന്നെ ശരീരത്തിൽ സുഖമില്ലാത്ത ഒരാളാണെന്നുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നതാണ് ഞാൻ പറയാത്തത്. പക്ഷേ എഴുതുക, തുണയുണ്ടെങ്കിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുന്നവർ മനസ്സിലാക്കിക്കോളും. വെല്ലുവിളി ഏറ്റെടുക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കതിന് സാവകാശമില്ലാതെ. പിന്നെ ഞാനൊരു പെൺകുട്ടിയെ എന്ന് വിളിച്ച് എന്റെ വീട്ടിലെടുത്തി അല്പം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സഹായം ചെയ്തുകൊള്ളാം, ഹെൽപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സഹോദരിക്ക് വേണ്ടത്ര സ്പീഡില്ല, എന്നാലും അവരെന്നെ ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങൾ കൊണ്ട് അത് പ്രോഗ്രസ് ആയി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എഴുതിയിടുക യേലോഹീം എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം 1:1 പ്രഥമമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം അവനെ ഒറ്റയാനാണ്. അതായത് ഏകതാവാദികൾ പറയുന്ന പോലെ ഏകന ഒറ്റയാൻ ദൈവമാണ്, അവനിൽ ബഹുത്വമില്ല എന്ന് നിങ്ങൾക്ക് വചനം കൊണ്ട് തെളിയിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ അതിനായി ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ വരിക, നിങ്ങൾ എഴുതുക. പിന്നെ അത് എഴുതാൻ വയ്യാതെ നേർക്ക് നേരെയുള്ള സംഘട്ടത്തിൽ പറയാം എന്ന് പറഞ്ഞു വന്നാൽ നേർക്ക് നേരെയുള്ള സംഘട്ടം എന്താണ് പറയുന്നത്? പറഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസം ആൾക്കാർ കേട്ടതല്ലേ? ഒരു സിംഹം ആ സിംഹത്തിന്റെ തന്നെ മറ്റൊരു രൂപത്തോട് വന്ന് സംസാരിക്കുന്നു. എന്ത് വന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല, കേൾവിക്കാർക്കും മനസ്സിലായില്ല. അതിന് അദ്ദേഹം ഇന്ന് പറഞ്ഞ വേറൊരു ഭാഷാപ്രയോഗം, നിങ്ങൾക്ക് ഏറാൻ മുള്ളുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. എന്റെ പ്രിയ സഹോദര, എനിക്ക് ഏറാൻ മുള്ളാൻ ഒരു മനുഷ്യരില്ല. ഞാൻ ആരെയും ഏറാൻ മുള്ളിന് വേണ്ടി ആരെയും ആ നിലയിൽ സ്വാധീനം ചെയ്യാറുമില്ല. അത് തന്നെയല്ല ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ആരുടെ ആൾക്കാരൊന്നും അങ്ങനെ വരുന്നവരല്ല. കഴിഞ്ഞാൽ വേദപുസ്തവം പഠിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ആർക്കും ഏറാൻ മുളികളായി നിൽക്കുന്ന ആളുകളല്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നിങ്ങളുടെ സാംസ്കാരികത കുറെ കൂടെ വെളിവാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കുക. ഇവിടെ ഏറാൻ മുളി നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആ ഡിബേറ്റ് ഏകദേശം 6,000-5,000 ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. എന്നെ 80-ലധികം ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു അത് എന്താ പറഞ്ഞതെന്ന് വല്ലതും സഹോദരന് മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അതിനകത്ത് ഒരു ബ്രദറുകാരൻ പോലും ഇല്ലായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നെ വിളിച്ച എല്ലാം ബന്ധുക്കോസുകാരാ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകരുടെ വികാരം എന്താണെന്ന് ഉൾക്കൊണ്ട് ആ വികാരത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച ആളിന്റെ ഏറാൻ മൂളികളാണ് അവർ പറയുന്നത് കേട്ടോളാം. അത് തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണ് പൊതുജനം മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇവിടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1:1 പറയപ്പെടുന്ന എലോഹീം, അവൻ സർവശക്തിയുള്ള സർവജ്ഞാനിയായ, നമ്മുടെ സഹോദരൻ സെബാസ്റ്റ്യന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായിരിക്കുന്ന ആ ദൈവം ഏകത്വത്തിൽ ബഹുത്വമുള്ളവനാണെന്ന് സ്ഥാപിച്ചാണ് ഏലോഹീം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അത് ബഹുവചന നാമപദമാണ്, അതായത് ബഹുവചന പുല്ലിംഗ നാമപദമാണ്. അത് ദൈവത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ പേരാണ്, ആ ദൈവത്തിന്റെ ടൈറ്റിലാണ്, അതാ ഏലോഹീം എന്ന് പറയുന്നത്. ആ ഏലോഹീം എന്ന് പറയുന്ന ആള് ബഹുവചന നാമമായിരിക്കുമ്പോൾ തന്നെ ഭാഷയുടെ ഗ്രമാറ്റിക്കൽ ലോ അനുസരിച്ച് വ്യാകരണ പ്രകാരം അദ്ദേഹം ബഹുത്വം ഉൾക്കൊള്ളുന്ന ഏകത്വമാണെങ്കിൽ അവിടെ വരുന്ന ക്രിയാപദം ബഹുത്വമുള്ളതായിരിക്കണം. കാരണം നാമപദത്തോട് ജെൻഡറിലും നമ്പറിലും ക്രിയാപദം യോജിക്കണമെന്നാണ് ഗ്രാമറിന്റെ നിയമമെന്നും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുള്ളതിനുള്ള ഉത്തരമാണ്
ഞാൻ ആദ്യം പറഞ്ഞു, കാരണം ഏകത്വത്തിൽ ബഹുത്വമുള്ള ബഹുത്വമുള്ളവനായി ഏകനായ നിലകൊള്ളുന്ന ദൈവമായതുകൊണ്ട് ആകുമ്പോൾ തന്നെ ആ ഏകത്വം എന്ന് പറയുന്നത് സാരാംശത്തിലായതുകൊണ്ട് ദൈവം ഒരുവനാണ്, മൂന്നല്ല. അതുകൊണ്ടാണ് ബാറു എന്ന ബഹുവചന ക്രിയാപദം ഉപയോഗിക്കാതെ ബാറ എന്ന ഏകവചന ക്രിയാപദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സാമാന്യ ബോധവും വിവരമുള്ള എബ്രായ ഭാഷയുടെ വ്യാകരണ നിയമം അറിയാവുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ അതിന്റെ ഭാഷാ പണ്ഡിതനൊന്നും അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ പണ്ഡിതനായ IS എന്നും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതൊന്നും കേട്ടുകൊണ്ട് കുലുങ്ങുന്ന ആളല്ല ഞാൻ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടുകൊണ്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് പ്രശ്നമല്ല. ആശയത്തെ ആശയം കൊണ്ട് സംവാദം ചെയ്യാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ആശയ സംവാദം ചെയ്യുക, നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ തെളിയിക്കുക. അത് ലൈവിലൂടെങ്കിൽ ലൈവിലൂടെ, അതല്ലെങ്കിൽ നിങ്ങൾ രേഖാമൂലമെങ്കിൽ രേഖാമൂലം. പക്ഷെ ഒരു കാര്യം, ഞാനിപ്പോ പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ആ പദപ്രയോഗം യേലോഹിയം എന്ന പദപ്രയോഗം, അത് എന്തുകൊണ്ട് ബഹുവചന നാമം ആയിരിക്കുന്നു, സ്വഭാവത്തിൽ പ്രകൃതത്തിൽ തന്നെ ബഹുവചന നാമം ആയിരിക്കുന്നു, എന്തുകൊണ്ട് ആ ബഹുവചന നാമം അവിടെ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ആ ബഹുവചന നാമത്തോടെ ക്രിയാപദം ആ പിന്നെ ഭാഷാ നിയമപ്രകാരം ഏകീഭവിക്കാതെ വന്നു, പ്രത്യക്ഷത്തിൽ അങ്ങനെ വന്നു, എന്തുകൊണ്ടായിരിക്കാം പരിഭാഷകർ അങ്ങനെ ഉപയോഗിച്ചത്, ഇതൊക്കെ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക്, അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുന്ന ദൈവം ഏകസത്യ ദൈവമായ ദൈവം, ആ ദൈവത്തിന്റെ ടൈറ്റിൽ നെയിമാണ് ഏലോഹീം, അതായത് ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും ഉൾക്കൊള്ളുന്ന ഏകദൈവം, അതായത് സാരാംശത്തിൽ ഏകനായ ദൈവം. ആ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികളുണ്ട്. അവർ ഇൻസെപ്പറബിളി, പരസ്പരം വേർപെടുത്താനാവാതെ നിത്യത മുതൽ ഏക ദൈവ ദൈവത്തിൽ നിലകൊള്ളുന്നു. ആ ദൈവം എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ല, ഒരു സ്ഥിതി, ഒരു ഒരവസ്ഥയല്ല. പല പ്രാവശ്യം ഞാന് ഒന്ന് രണ്ട് ആളുകൾ പറയുന്ന വാക്ക് ഞാൻ കേട്ടു, ആ ഒരവസ്ഥയ്ക്ക് മറ്റൊരവസ്ഥയിലേക്ക് വരാൻ കഴിയുമെന്ന്. ദൈവം ഒരവസ്ഥയാണോ? അത് ഞാൻ കുരുള പറയും പോലെ ഒന്നും വിശ്വസിക്കില്ല. കുരുള വാസ്തവത്തില് ആശയപരമായ ഞങ്ങൾ തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് എനിക്കുള്ള ഒരു ബഹുമാനമുണ്ട്. അതായത് ഞങ്ങൾ അതേ ഈ ആശയത്ത് വരുമ്പോൾ നീറ് പോലെ അദ്ദേഹം പറയുന്ന ആ വിപരീത ഉപദേശം സത്യമാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം വെല്ലുവിളിയൊക്കെ നടത്തും. പക്ഷേ അദ്ദേഹം സ്നേഹിക്കാൻ തക്കവണ്ണം വളരെ വിശാല ഹൃദയമുള്ള ഒരു സഹോദരനും പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു മാന്യദേഹവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാന്യമായ സമാധാനത്തിന്റെ ഭാഗമായി ഞാൻ വിലയിരുത്തുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, ആശയപരമായി വൈരുദ്ധ്യമുണ്ട്. ആ കുരുള പോലും, അതായത് തൃത്വത്തെ നിഷേധിക്കുന്ന കുരുള പോലും ദൈവം ഒരവസ്ഥയാണെന്നുള്ള വാക്ക് പറയുകയില്ല. കാര്യം ദൈവം ഒരവസ്ഥയല്ല, ദൈവം ഒരു വ്യക്തിയാണ്. അപ്പൊ ദൈവം ഒരു പേഴ്സണാണ്. അപ്പൊ ഗോഡ് ഈസ് എ പേഴ്സൺ, നോട്ട് എ കണ്ടീഷൻ. അത് പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒരവസ്ഥ വേറൊരവസ്ഥയിലേക്ക് വരുന്നു. ഞാന് ഈ വക കാര്യങ്ങൾ അങ്ങനെ ഏകദേശം 10, 25, 26 ചോദ്യങ്ങൾ ഈ ഏകതാവാദികൾക്ക് കീറാമുട്ടിയായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ചില ചോദ്യങ്ങളാണ് കർത്താവ് വെച്ചാൽ നാളെ രാത്രിയിൽ കർത്താവ് പുരം താമസിച്ച ഞാൻ ബ്രദർ ഞങ്ങളെ ഇരുവരും കൂടി സഹോദരൻ ഈ അൽക്കുടത്തോട്ടും ഞാനും കൂടെ കൂടി അദ്ദേഹത്തോടും അദ്ദേഹം ഞങ്ങളോടും ചോദിക്കും, സെബാഷ്ടോടും സെബാഷ് ഞങ്ങളോടും ചോദിക്കാനായിട്ട് പോകുന്നത്. മാന്യ പ്രേക്ഷകർ കേൾക്കുക, അതിന്റെ ഉത്തര ന്യായമായ ചോദ്യത്തിന് ന്യായമായ ഉത്തരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ന്യായമായ ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുന്ന ദൈവം ത്രിയേകനാണ്. ആ ദൈവത്വത്തിൽ, ആ ത്രിയേക ദൈവത്വത്തിൽ ദൈവ ത്രിയേക ദൈവം ഏകദൈവമാണ്. അതായത് സാരാംശത്തിൽ ഏകനും വ്യക്തികൾ മൂന്നുമാണ് എന്ന് അസന്നിഗ്ധമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏലോഹീം എന്ന് പറയുന്ന പദം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1:1 ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഏകത്വത്തിൽ ബഹുത്വം ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന ഏകദൈവം ആണ് സൃഷ്ടിയുടെ ദൈവം എന്ന് പറയാനാണ് പരിശുദ്ധാത്മാവായ ദൈവം ആ പദം അവിടെ വിശേഷിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. പിന്നെ അപരിമിതനായ ദൈവത്തെ പരിമിതത്വമുള്ള മനുഷ്യന്റെ മനസ്സിനകത്ത് ഒതുക്കാൻ ശ്രമിച്ചിട്ട് അതിനകത്ത് ഒതുക്കാൻ കഴിയാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുലഭ്യം പറയുന്നത് അല്ലെങ്കിൽ പുലമ്പുന്നത് അത് വേദവിദ്യാർത്ഥികൾക്ക് യോജിച്ച ഒരു മാതൃകയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഇതിന്റെ 1 ഞാനിപ്പോൾ നിർത്തുന്നു. കർത്താവിനെ വെച്ചാൽ തുടർന്നും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എന്നെ ശ്രമിച്ച എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഈ വിഷയം ഇപ്പോൾ ഞാൻ വിവരിച്ചത് മനസ്സിലായിട്ടുണ്ട് എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു.
ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് എന്റെ ടൈം ലൈനിൽ ചോദിക്കാം, മെസ്സഞ്ചറിൽ ചോദിക്കാം. ഞാൻ നിശ്ചയമായും അതിന് മറുപടി നൽകും. മറുപടി തരാതെ ഓടിപ്പോകുകയില്ല. അതിനിടയ്ക്ക് എന്നെ ആക്ഷേപിക്കാൻ ES പേടിച്ചുപോയി, ഓടിപ്പോയി. ശരീരഭാഷ വളരെ പ്രയാസമായിരുന്നു. ഞാൻ ഇന്നലെ അവിടെ പാസ്റ്റർ അൽക്കൂട്ടത്തിന്റെ അടുക്കൽ ഈ വിഷയത്തിനായി ചെല്ലുമ്പോൾ നിയമിച്ച സമയത്ത് ഞാൻ ചെന്നില്ല എന്ന് പറയുന്നത് ഞാൻ വളരെ അലർജിയുടെ പ്രയാസമുള്ളതിനായി. അൺഎൻഡിങ് സ്നീസിങ് പ്രോബ്ലം, അത് ഞാൻ കുറെ നാളിലായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തുമ്മി തുമ്മി വളരെ പരിശീലനത്തിനായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പോഴത്തേക്ക് എന്റെ ബോഡി ഭാഷ അംഗീകാരം നിങ്ങൾക്കൊക്കെ അറിയാം എന്നും എന്റെ പ്രകൃതി ഇതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആശയത്തെ ആശയങ്ങളെ വെറുതെ വിടുക. യോഗ്യവും മാന്യമായ നിലയിൽ സാംസ്കാരികമായി ഇടപെടുക. പിന്നെ വിഷയം ദേലോഹിയും ദൈവം അല്ല സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ എഴുതിയിടുക. വാക്യങ്ങൾ കൊണ്ട്, വ്യാഖ്യാനം കൊണ്ട് നിങ്ങൾ എഴുതിയിടുക. ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നതാണ്. അഥവാ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് സാധിക്കട്ടെ. പക്ഷേ നിങ്ങൾ 1000 സമ്മർസരം ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള എബ്രായ ബൈബിളിലെ ഏത് ഭാഷയും എടുത്തോട്ട് ഏത് വാക്കും എടുത്തോട്ട് വന്ന് നിങ്ങളെ തല കുനിച്ച് തല ഭൂമിയിലേക്ക് കുത്തി നിന്ന് പരിശ്രമിച്ചാലും വേദപുസ്തകത്തിലെ ദൈവം ഒറ്റയാൻ ദൈവമാണ് അല്ലെങ്കിൽ ത്രിയേകൻ അല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ഒരൊറ്റ വണ്ണസ്സുകാരന് സാധിക്കത്തില്ല എന്ന് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അസംയുക്തമായി പ്രസ്താവിച്ചുകൊണ്ട് ഈ ദൈവം ഏലോഹിയും ഏകനോ ത്രിയേകനോ എന്നുള്ള എന്റെ ഈ സമക്ഷയുടെ 1 ഭാഗം ഞാൻ ഇവിടെ സ്നേഹത്തോടെ പര്യവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ താമസിച്ചാൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള, താങ്ക് യു.